മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഉഭയകക്ഷി യോഗത്തിൽ തീരുമാനമായില്ല. ഇന്നത്തെ യോഗത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നും സീറ്റ് സാധ്യതയെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അല്ല, ഇന്നിപ്പോ കണ്ടിന്യൂ ചെയ്യാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇന്ന് ഉണ്ടായ ചർച്ച പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ വെച്ചിട്ട് 13-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത്. 13-13 ലീഗിന്റെ മൂന്നാം സീറ്റ് തീരുമാനം വൈകുമെന്നാണ് വിവരം. അടുത്ത UDF നേതൃയോഗം ഈ മാസം 14-ന്, അതിനു മുമ്പ് ലീഗുമായി ധാരണയിലെത്തുമെന്ന് ഇന്നത്തെ നേതൃയോഗത്തിൽ VD സതീശൻ പറയുകയും ചെയ്തു. KC ബിബിൻ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിബിൻ, വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നത്. ഇപ്പോൾ UDFലെ ചർച്ചകൾ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? രജനി, കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് പോകുമെന്നായിരുന്നു UDF നേതാക്കളെല്ലാം കരുതിയത്. പക്ഷെ അങ്ങനെയല്ല, ലീഗ് കടുംപിടുത്തത്തിലാണ്. മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഒരടി പിന്നോട്ട് പോകുന്നില്ല. അവരുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആ വിഷയം തന്നെ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യം തന്നെയാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ചയിൽ നേതാക്കൾ മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ മൂന്നാമതൊരു സീറ്റ് വിട്ടുകൊടുക്കുന്ന സംബന്ധിച്ച പ്രശ്നങ്ങൾ അവർ അവതരിപ്പിച്ചു. അക്കാര്യത്തിൽ ഒരു തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഏതായാലും വരുന്ന ചൊവ്വാഴ്ച UDFന്റെ ഒരു യോഗം ചേരുന്നുണ്ട്. അതിനിടെ ഉഭയകക്ഷി ചർച്ചകളും മറ്റ് ചർച്ചകളൊക്കെ ആയി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ലീഗ് ഉറപ്പിച്ചു പറയുന്ന ഒരു സീറ്റ് വേണമെന്നാണ് അത് നേരത്തെ പറഞ്ഞത്. രാഹുൽ ഗാന്ധി മത്സരത്തിനില്ലെങ്കിൽ വയനാട്, അല്ലെങ്കിൽ കണ്ണൂര് എന്നുള്ള ചില ഉപായങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ ഭാഗത്ത് തന്നെ മലബാറിൽ തന്നെ ഒരു സീറ്റ് കൂടെ വേണം എന്നാണ്. കോൺഗ്രസിന് നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് വിട്ടുകൊടുക്കുന്ന സംബന്ധിച്ച പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്നാൽ കേരള കോൺഗ്രസിന് നേരത്തെ തന്നെ അവർക്കൊരു ഉറപ്പ് ഏതാണ്ട് കോട്ടയം സീറ്റിൻ്റെ കാര്യത്തിൽ ലഭിച്ചിരുന്നു. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വൈകിട്ട് തിരുവനന്തപുരത്ത് തന്നെ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കോട്ടയത്ത് അത് പ്രഖ്യാപിക്കാനായിരുന്നു കേരള കോൺഗ്രസും തീരുമാനിച്ചത്. പക്ഷേ ലീഗ് ഇപ്പോൾ ഈ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ UDFൽ ഇന്നിപ്പോൾ അന്തിമ തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റിയില്ല. അടുത്ത ആഴ്ചയിലേക്ക് ചർച്ച നീളുന്നു. ശരി ബിപിൻ.